ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം തലശ്ശേരിയിലെ വിവിധ കടകളിൽ പരിശോധന നടത്തി. കോഴിക്കോട് വിജിലൻസ് സ്ക്വാഡ് അംഗം കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബുധനാഴ്ച രാവിലെയാണ് തലശ്ശേരിയിലെ വിവിധ കടകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് പാൽ, വെള്ളം, ശർക്കര, വെളിച്ചെണ്ണ എന്നിവ ശേഖരിച്ചു. മൊബൈൽ യൂണിറ്റിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഓണത്തോടനുബന്ധിച്ചാണ് പരിശോധന കർശനമാക്കിയത്. കൂടാതെ ബേക്കറികളിലും പരിശോധന നടത്തിയിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ കലക്കിയുന്ന സാമ്പിളുകൾ കോഴിക്കോട് അയച്ച് എന്നിട്ട് റിസൾട്ടൊക്കെ വരുന്നവരെ കാത്തിക്കേണ്ട ഒരു വിഷയമുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ദ്രുത ഇന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. പരിശോധനയുടെ ഭാഗമായിട്ട് ന്യൂനതകൾ കണ്ടെത്തുന്ന ഹോട്ടലുകളിലൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത സാമ്പിൾ കൊടുത്തേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ടിൻ്റെ അനുസരിച്ചായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുന്നത്. ക്രമക്കേടുകൾ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാതെ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ചില ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഫൈൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരായ കെ വിനോദ് കുമാർ, വിജി വിൽസൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ജീവനക്കാരായ ബിന്ദുരാജ്, മുഹമ്മദ് ഇസഹാഖ്, കെ പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.